ലേഡീസ് ഹോസ്റ്റലിലെ സെക്യൂരിറ്റി അപ്പൂപ്പൻ ഒരു നോർത്തേൺ സ്പൈ ആണെന്ന കാര്യം കണ്ടെത്തിയ ആ ഒരു ഹോസ്റ്റലിലെ ലീഡർ പെൺകുട്ടി അത് വാർഡനെയും ലീയെയും ജിസുവിനെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ജിസുവാണ് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന സുഹുവിനെ മുന്നറിയിപ്പ് നൽകാനായി വിളിക്കുന്നത്. പക്ഷേ സുഹു ജിസു വിളിച്ചതുപോലെ തോന്നിയത് തന്റെ തോന്നലായിരിക്കും എന്ന് കരുതി വിൻഡോ വഴി വെളിയിലേക്ക് ഇറങ്ങുന്നു. ഇതേസമയം വെളിയിലേക്ക് എത്തുന്ന ഈ സ്പൈകളെ കൊല്ലാനായി ചങ്സുവും കമാൻഡോസും തയ്യാറായി നിൽക്കുകയാണ്. ഈ സ്പൈകൾ ബേസ്മെന്റ് വഴി വെളിയിലേക്ക് എത്തുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ ഇവര് വിൻഡോ വഴിയാണ് വെളിയിലേക്ക് ഇറങ്ങിയത്. സെക്യൂരിറ്റി അപ്പൂപ്പനും സുഹുവിനെ കൊല്ലാനായി പിന്തുടർന്നു പോകുന്നു. സെക്യൂരിറ്റി അപ്പൂപ്പൻ ഇങ്ങനെ പോകുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. വെളിയിലെത്തിയ സെക്യൂരിറ്റി അപ്പൂപ്പൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം അവിടെ കാത്തിരുന്ന മറ്റൊരു സ്പൈഡും കൂടെ വണ്ടിയിൽ കയറാനായി പോകുമ്പോൾ മകൻ കൂടെ വന്ന് കയറുന്നു. മകന് തന്റെ അച്ഛന്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയമുണ്ട്. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഈ ഒരു ഹോസ്റ്റലിന് ഇവിടെ വെച്ച് തർക്കിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സെക്യൂരിറ്റി അപ്പൂപ്പൻ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ വണ്ടി കുറച്ചു ദൂരം മുന്നോട്ട് നീക്കി നിർത്തി സെക്യൂരിറ്റി അപ്പൂപ്പൻ മകനെ തോക്ക് ചൂണ്ടി വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് മുന്നോട്ട് പോകുന്നു. ജിസു ഹോസ്റ്റലിന് വെളിയിലേക്ക് സുഹു പോയതുകൊണ്ട് തന്നെ അവളും വെളിയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ലീ അവളെ തടയാണ്. സുഹു എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സ്പൈ ആണ്. അവൻ അവനെ രക്ഷിക്കാൻ നന്നായി അറിയാമെന്ന് ലീ ജിസുവിനോട് പറയുന്നു. കുറെ നാളായി ഈ ഹോസ്റ്റലിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ നിന്നിരുന്ന സെക്യൂരിറ്റി അപ്പൂപ്പന്റെ യഥാർത്ഥ ഫേസ് കണ്ടെത്താൻ സാധിക്കാഞ്ഞതിൽ വാർഡൻ ഭയങ്കരമായി ഫ്രസ്ട്രേറ്റഡ് ആയി അവിടെ ഇരിക്കുന്നു. ലേഡീസ് ഹോസ്റ്റലിൽ ഒളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പിടിക്കപ്പെടില്ല എന്നതുകൊണ്ടായിരിക്കാം സെക്യൂരിറ്റി അപ്പൂപ്പൻ ഇവിടം തന്നെ ചൂസ് ചെയ്തതെന്ന് ലീ വാർഡനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെളിയിലേക്ക് ക്യാഷ് കളക്ട് ചെയ്യാൻ പോയ ഡോക്ടർ തിരികെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് എത്താൻ ഉപയോഗിച്ച അതേ വണ്ടിയിൽ ഡോക്ടറും സുഹോയും ടീംമേറ്റ്സും രക്ഷപ്പെടുന്നതാണ്. പക്ഷേ സെക്യൂരിറ്റി ചെക്കിംഗ് റോഡിലുള്ളതുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന് ഡോക്ടറും സുഹോയും ഇറങ്ങാൻ തീരുമാനിക്കുന്നു. കാരണം ഇവരെ നന്നായി ആ സെക്യൂരിറ്റി ചെക്കിംഗ് നടത്തുന്ന ഏജൻസിന് അറിയാം. പക്ഷെ സുഹോയുടെ ടീംമേറ്റ്സിന്റെ മുഖം ഇതുവരെ പബ്ലിക്കായി റിവീൽ ആകാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഈസിയായി സെക്യൂരിറ്റി ചെക്കിംഗ് കടന്ന് പോർട്ട് ലക്ഷ്യമാക്കി പോകുന്നു. ഇന്നത്തെ ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിലും നാളത്തെ ബോട്ടിൽ കയറി രക്ഷപ്പെടാമല്ലോ എന്നതാണ് ഡോക്ടറിന്റെ പ്ലാൻ. തുടർന്ന് ഡോക്ടറും സുഹോയും ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്ന സമയം തനിക്ക് മറ്റൊരു രാജ്യത്ത് ചെന്ന് അവിടെ ഭർത്താവും കുട്ടികളും ഒക്കെയായി സാധാരണ ഒരു വീട്ടമ്മയായി ജീവിക്കണം എന്നതാണ് ആഗ്രഹമെന്ന് ഡോക്ടർ പറയുന്നു. ഈ സമയം സുഹു തന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന ഒരു കാസറ്റ് എടുത്ത് നോക്കി അത് തിരികെ പോക്കറ്റിൽ തന്നെ വെക്കുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഗയോങ് റിപ്പോർട്ടറുമായി ഒരു റേഡിയോ സ്റ്റേഷനിലെത്തി റേഡിയോയിലൂടെ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം പാർട്ടി ചെയ്ത കാര്യങ്ങളാണ്, അവർക്ക് ഇലക്ഷന് ജയിക്കാനായി അവർ മെനഞ്ഞ തന്ത്രങ്ങളാണ് എന്ന സത്യം വെളിപ്പെടുത്തുന്നു. ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി ഓപ്പോസിഷൻ പാർട്ടിയുടെ സൂത്രധാരനായിരുന്ന പ്രൊഫസർ ഹാനിനെ മനഃപൂർവ്വം കൊന്നുകളഞ്ഞതാണെന്നും പറയുന്നു. ഈ സത്യങ്ങളെല്ലാം റേഡിയോയിലൂടെ കേൾക്കുന്ന ആ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന സ്റ്റുഡൻസിന്റെ പേരന്റ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യാനായി വരുന്നു. ചങ്സ് ഉടനെ തന്നെ ബോസിനോട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അയാളെ റിലീസ് ചെയ്യുന്നു. ബോസ് തുടർന്ന് റേഡിയോ സ്റ്റേഷനിലെത്തി റിപ്പോർട്ടറിനെ വെടിവെച്ച് അവിടെ നിന്ന് മാറ്റുന്നു. കെയോങ്ങിന്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ നേതാവാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നടക്കുന്ന സംഭാഷണത്തിൽ നിന്നാണ് മനസ്സിലാവുന്നത് ഗയോങ്ങും ലീയും തമ്മിലുള്ള വിവാഹം മുന്നേ നിശ്ചയിച്ചിരുന്നതായിരുന്നു. പക്ഷെ അഴിമതിക്കാരനായ ഗയോങ്ങിന്റെ ഈ രാഷ്ട്രീയക്കാരനായ അച്ഛൻ തന്റെ ചില കള്ളങ്ങൾ ലീ കണ്ടെത്തും എന്നതിനെ തുടർന്ന് പിന്നീട് ഇവരുടെ വിവാഹം നടത്താതെ മാറ്റിവെക്കാൻ ശ്രമിച്ചതായിരുന്നു. പക്ഷെ തന്റെ അച്ഛൻ കാരണമാണ് വിവാഹത്തിൽ നിന്ന് ലീ പിന്മാറിയതെന്ന കാര്യം അന്ന് ഗയോങ്ങിന് അറിയില്ലായിരുന്നു. ഇന്നാണ് ഗയോങ് അത് മനസ്സിലാക്കുന്നത്. ബോസിനോട് ഗയോങ്ങിന്റെ അച്ഛൻ എങ്ങനെയും ലീയെ ഒഴിവാക്കണമെന്നും തന്റെ മകൾക്ക് അവളിപ്പോൾ ചെയ്തതിനുള്ള തക്ക ശിക്ഷ കൊടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പോർട്ടിൽ എത്തിക്കഴിഞ്ഞ് സുഹോയുടെ ടീംമേറ്റ്സ് സുഹോയ്ക്കും ഡോക്ടറിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ ഇരിക്കുന്ന അവർക്ക് നേരെ അവിടെ എത്തുന്ന സെക്യൂരിറ്റി അപ്പൂപ്പനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റേ സ്പൈയും വെടിയുതിർക്കുന്നു. രണ്ടുപേരും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. സുഹോയും ഡോക്ടറും വരുന്നതേ ഉള്ളൂ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ബോസ് പത്രക്കാരുടെ മുന്നിൽ ഇതൊന്നും ഒരിക്കലും ഇലക്ഷന്റെ ഭാഗമായി നടക്കുന്ന ഒന്നല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി നേതാവിന്റെ മകള് തന്നെ ആ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഹോസ്റ്റേജായി പെട്ടുകിടക്കില്ലല്ലോ എന്ന് പറയുന്നതാണ്. ഇത് ടിവിയിലൂടെ കേൾക്കുന്ന ചങ്സുവിന് വല്ലാത്ത ദേഷ്യം വരുന്നു. ചങ്സു തന്റെ മകളെ മാത്രം രക്ഷിച്ച് മറ്റുള്ള കുട്ടികളെയെല്ലാം എക്സ്പ്ലോഷനിലൂടെ കൊല്ലാനുള്ള തീരുമാനത്തിലായിരുന്നു. ഇനിയിപ്പോൾ ജിസുവിനെ മാത്രമായി രക്ഷിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ചങ്സു ആലോചിക്കുന്നു. ഈ സമയം പ്രസിഡന്റിന്റെ ഫോൺ കോൾ ചങ്സുവിന് വരുന്നു. പ്രസിഡന്റ് ചങ്സുവിനോട് ചങ്സുവിന്റെ മകളടക്കം ആ ലേഡീസ് ഹോസ്റ്റലിലുള്ള എല്ലാവരെയും കൊന്നുകളയാനായിട്ടാണ് നിർദ്ദേശം നൽകിയത്. പക്ഷേ ചങ്സു എങ്ങനെയും തന്റെ മകളെ രക്ഷിക്കാനായി ശ്രമിക്കുകയായിരുന്നു. ചങ്സു മനഃപൂർവ്വം എക്സ്പ്ലോഷൻ വൈകിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന പ്രസിഡന്റ് നംതേലിനെ വീണ്ടും അത്
അധികാരത്തിൽ കൊണ്ടുവരാനും നംതേലിന് ആ എക്സ്പ്ലോഷൻ നടത്താനുമുള്ള ഓർഡർ നൽകുന്നു. അങ്ങനെ ഇതേ സമയം പോർട്ടിലേക്ക് എത്തുന്ന സുഹോയും ഡോക്ടറും നംതേൽ വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന കാര്യം മനസ്സിലാക്കുന്നു. നംതേൽ വീണ്ടും അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലേഡീസ് ഹോസ്റ്റലിലുള്ള എല്ലാവരെയും കൊന്നുകളയും, ജിസുവും അതിൽ മരിക്കുമെന്ന് സുഹോയ്ക്ക് നന്നായി അറിയാം. സുഹോ തിരിച്ചു പോകാൻ താൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ അത് തടയാൻ നോക്കുന്നു. അപ്പോഴേക്കും പോർട്ടിലെത്തിയ ഇവരുടെ വണ്ടിക്ക് ചുറ്റിനും സെക്യൂരിറ്റി അപ്പൂപ്പനും മറ്റേ സ്പൈയും വളയുന്നു. ഡോക്ടറിനെ തോക്ക് കാണിച്ച് ഈ സ്പൈകളുടെ കാറിലേക്ക് കയറ്റുന്നു. സുഹോയെ വെടിവെക്കാനായി സെക്യൂരിറ്റി അപ്പൂപ്പൻ ശ്രമിക്കുമ്പോൾ സുഹോ, അപ്പോൾ നിങ്ങളായിരുന്നല്ലേ യഥാർത്ഥ ഹോസ്റ്റലിലെ സ്പൈ, ആ ഒരു കുക്ക് ചെയ്യുന്ന ആന്റി അല്ല അല്ലേ, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണല്ലേ എന്ന് ചോദിക്കുന്നു. കൂടാതെ തനിക്ക് തിരിച്ചു പോകണമെന്നും താൻ തിരിച്ചു പോയില്ലെങ്കിൽ അധികാരത്തിൽ വീണ്ടും എത്തുന്ന നംതേൽ ജിസു അടക്കം എല്ലാവരെയും കൊന്നുകളയുമെന്ന് പറയുന്നു. ജിസുവിന്റെ പേര് കേൾക്കുന്ന സെക്യൂരിറ്റി അപ്പൂപ്പന്റെ മുഖത്തൊരു ഭാവമാറ്റം വരുന്നു. ഇതേസമയം സുഹോയ്ക്ക് നേരെ സെക്യൂരിറ്റി അപ്പൂപ്പന്റെ കൂടെയുള്ള സ്പൈ വെടിവെക്കാനായി ശ്രമം നടത്തുമ്പോൾ സെക്യൂരിറ്റി അപ്പൂപ്പൻ അയാളെ വെടിവെക്കുന്നു. അയാൾ ദേഹത്തെ വെടിയേറ്റ് മരിച്ച് വീഴും മുന്നേ തിരിച്ച് സെക്യൂരിറ്റി അപ്പൂപ്പനെയും വെടിവെക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം ഇവർ രണ്ടുപേരും വെടിയേറ്റ് മരിക്കുന്നു. സെക്യൂരിറ്റി അപ്പൂപ്പന് ജിസുവിനോട് വലിയ അനുകമ്പയാണ്. കാരണം ജിസു ആ ലേഡീസ് ഹോസ്റ്റലിലെ മറ്റുള്ള കുട്ടികളെ പോലെ ആയിരുന്നില്ല സെക്യൂരിറ്റി അപ്പൂപ്പനോട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ജിസുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി അപ്പൂപ്പൻ സുഹോയെ കൊല്ലാതെ വിട്ടത്. ഇതേ സമയം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇപ്പോഴത്തെ വാർഡന് മുന്നേ മറ്റൊരു വാർഡൻ ഉണ്ടായിരുന്നെന്നും അവര് ആത്മഹത്യ ചെയ്തതാണെന്നും ഇടയ്ക്ക് വെച്ച് സെക്യൂരിറ്റി അപ്പൂപ്പൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആ വാർഡൻ ഈ സെക്യൂരിറ്റി അപ്പൂപ്പൻ ഒരു സ്പൈ ആണെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു സെക്യൂരിറ്റി അപ്പൂപ്പൻ തന്നെ ആ വാർഡനെ കൊന്ന് അതൊരു ആത്മഹത്യയാക്കിയതാണ്, അല്ലാതെ അവർ ആത്മഹത്യ ചെയ്തതല്ല. അങ്ങനെ എന്തായാലും സെക്യൂരിറ്റി അപ്പൂപ്പൻ മരിച്ചതുകൊണ്ട് തന്നെ അവർ വണ്ടിയിൽ കയറ്റിയിരുത്തിയ ഡോക്ടറിനെ സുഹു റിലീസാക്കുന്നു. തന്റെ ടീംമേറ്റ്സ് മരിച്ച കാര്യം സുഹു ഡോക്ടറിനോട് പറയുന്നു. കൂടാതെ താൻ തിരിച്ചു പോവുകയാണെന്ന് സുഹു പറയുമ്പോൾ അവൻ അവന്റെ തീരുമാനം മാറ്റില്ല എന്നറിയാവുന്ന ഡോക്ടർ അവന് ആ ഒരു $300 million നിക്ഷേപിച്ചതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സുഹു അത് വാങ്ങാൻ നിൽക്കാതെ ഡോക്ടറിനോട് തന്റെയും തന്റെ മരിച്ചുപോയ ടീംമേറ്റ്സിന്റെയും കുടുംബത്തെ എങ്ങനെയും നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് നോക്കണമെന്ന് പറയുന്നു. ഡോക്ടർ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽ കയറി ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഇതേ സമയം നംതേൽ തന്റെ ഫുൾ പവറിൽ തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് എത്തി എക്സ്പ്ലോഷൻ നടത്താനായി ശ്രമിക്കുമ്പോൾ അവിടെ വെച്ച് നംതേലും ചങ്സുവും തമ്മിൽ ഫൈറ്റ് ആകുന്നു. നംതേൽ ചങ്സുനെ അടിക്കുന്നു. തുടർന്ന് ചങ്സു തന്റെ കാറിൽ വന്നിരുന്ന ഒരു ഏജന്റിനെ ഫോൺ വിളിച്ച് എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഗയോങ്ങിനെ റിലീസാക്കാനായി പറയുന്നു. ഗയോങ് റിലീസായ ഉടനെ തന്നെ ഒരു ബസ് സംഘടിപ്പിച്ച് ലീയെ കോണ്ടാക്ട് ചെയ്യുന്നു. താൻ ഒരു ബസ്സുമായി ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് പോകാൻ ബേസ്മെന്റ് ഭാഗത്തേക്ക് എത്താമെന്നും അവിടെയുള്ള കമാൻഡോസിനെ മാറ്റണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ ബേസ്മെന്റിന്റെ ഭാഗത്ത് ബോസ് നിരത്തിയിരിക്കുന്ന കമാൻഡോസിനെ മാറ്റാനായി വയർലെസ് വഴി ബോസിനെ കോണ്ടാക്ട് ചെയ്യുകയാണ് കെ. കുറച്ച് ഹോസ്റ്റേജ് സ്റ്റുഡൻസ് റൂഫ് ടോപ്പിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ലീയും അവരുടെ കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന ഇൻഫർമേഷൻ ആണ് വയർലെസ് വഴി കെ ബോസിനെ കൺവേ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മെസ്സേജ് വിശ്വസിച്ച് റൂഫ് ടോപ്പിന്റെ ഭാഗത്തേക്ക് പോയിരിക്കുന്ന ആളുകളെ കൊല്ലാനായി ബേസ്മെന്റിന്റെ അവിടെ നിന്ന് കമാൻഡോസിനെ ബോസ് മാറ്റുന്നു. ഈ ഒരു ഗ്യാപ്പിൽ ആ ബേസ്മെന്റിന്റെ ഭാഗത്തേക്ക് ഗയോങ് ബസ്സുമായി എത്തിയിട്ടുണ്ടായിരുന്നു. ആ ബസ്സിലേക്ക് കുട്ടികളെ കയറ്റാനായി ബേസ്മെന്റിന്റെ ഡോറ് ലീ തുറക്കുന്ന സമയം അകത്തേക്ക് സുഹോ കടന്നു വരുന്നു. സുഹോയെ കാണുന്ന ലീ വളരെയധികം സർപ്രൈസ്ഡ് ആവുന്നു. പക്ഷെ സംസാരിച്ചു നിൽക്കാൻ സമയമില്ലാതെ ഈ സ്റ്റുഡൻസിനെ ഗയോങ് കൊണ്ടുവന്ന വണ്ടിയിലേക്ക് കയറ്റുന്നു. ആ സമയം ആ കൂട്ടത്തിൽ കെയും ജിസുവും വാർഡനും ആ കുക്ക് ചെയ്യുന്ന ആന്റിയും ഇല്ലായിരുന്നു. ഇവരെ തപ്പി സുഹു അകത്തേക്ക് പോകുന്നു. ലീ ബസ്സിലേക്ക് വന്ന് ആ സമയം കയറിയിട്ടും ഉണ്ടായിരുന്നില്ല. ഗയോങ് ലീയെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ കുട്ടികളെയും കൊണ്ട് നീ പൊക്കോ, ഞാൻ തീർച്ചയായും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാമെന്ന് ലീ ഗയോങ്ങിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു. ലീയും സുഹോയും കൂടി ബിൽഡിങ്ങിനകത്തേക്ക് കടന്ന കമാൻഡോസ് ഇവരെ ആക്രമിക്കുമ്പോൾ തിരിച്ച് ആക്രമണം നടത്തുന്നു. സുഹോ ലീയോട് എത്രയും പെട്ടെന്ന് ഇവിടെ ബാക്കിയുള്ളവരെയും കൂടി കൂട്ടിക്കൊണ്ട് വെളിയിലേക്ക് പോകാനായി ആവശ്യപ്പെടുന്നു. ഇവരെ ഇവിടെ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരും, അവർക്ക് സംരക്ഷണം നൽകണം, അതിന് ലീയെ കൊണ്ടേ സാധിക്കുമെന്ന് സുഹോ പറയുന്നു. തുടർന്ന് സുഹോ ഇങ്ങോട്ടേക്ക് വരാനായി ഉപയോഗിച്ച വണ്ടിയുടെ താക്കോലും കൊടുക്കുന്നു. ലീ ഇവിടെ നിന്ന് പോകാനായി ജിസുവിനെ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിലും അവൾ പോകാൻ തയ്യാറാവാതെ സുഹോയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം സുഹോ ജിസുവിനെയും കൂട്ടിക്കൊണ്ട് ഇവർ പണ്ട് ഒളിച്ചിരിക്കാറുണ്ടായിരുന്ന ആ ഒരു റൂഫ് ടോപ്പിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് നംതേലിനെ കോണ്ടാക്ട് ചെയ്ത് $300 million തന്റെ കയ്യിലാണുള്ളതെന്നും അതിന്റെ പാസ്വേഡ് തനിക്കും ജിസുവിനുമാണ് അറിയാവുന്നതെന്നും പറയുന്നു. ജിസുവിനെ നംതേല് കൊല്ലാതിരിക്കാനായിട്ടാണ് സുഹു അങ്ങനെ പറഞ്ഞത്. കാരണം പാസ്വേഡ് അറിയേണ്ട അയാൾക്ക് ക്യാഷ് എടുക്കാനായിട്ട്, എന്തായാലും തന്നെ കൊല്ലുമെന്ന കാര്യം സുഹുയ്ക്ക് ഉറപ്പാണ്. ഇത് കേട്ട ഉടനെ തന്നെ
നംതയിൽ പെട്ടെന്ന് തന്നെ ക്യാമ്പിൽ നിന്ന് വുമൻസ് ഹോസ്റ്റലിലേക്ക് പുറപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും ജിസുവും സുഹോയും ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കമാൻഡോസ് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ ജിസുവിന് വെടി കൊള്ളാതെ എല്ലാ വെടിയുണ്ടകളും തന്റെ ശരീരത്തിലേക്ക് സുഹോ ഏറ്റുവാങ്ങുന്നു. സുഹോ വെടിയേറ്റ് കിടക്കുന്നത് കാണുന്ന ജിസു അലറിക്കരയുന്ന സമയം സുഹോ കയ്യിൽ കരുതിയിരുന്ന ആ കാസറ്റ് ജിസുവിന് കൊടുക്കുകയാണ്. ഈ കാസറ്റിലാണ് സുഹോയെ പറ്റിയുള്ള തന്റെ ഇഷ്ടം ജിസു റെക്കോർഡ് ചെയ്തതും അതിന് മറുപടിയായി സുഹോ അവന്റെ ഇഷ്ടം റെക്കോർഡ് ചെയ്തതും. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നംതയിൽ ലേഡീസ് ഹോസ്റ്റലിലേക്ക് എത്തി വെടിയേറ്റ് കിടന്ന് സുഹോന്റെ അടുത്ത് നിന്ന് ജിസുവിനെ കൊണ്ടുപോകുന്നതാണ്. ആ ഒരു കാഴ്ച കണ്ട് സുഹോ പതിയെ മരണത്തിലേക്ക് കണ്ണുകൾ അടയ്ക്കുന്നു. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ന്യൂസ് കാണിക്കുമ്പോൾ അതിൽ നംതയിലും ബോസും ചങ്സുവും അടങ്ങുന്ന അപ്പോഴത്തെ റൂളിംഗ് പാർട്ടി ഇലക്ഷനിൽ തോറ്റുവെന്നും അപ്പോഴത്തെ ഒപ്പോസിഷൻ പാർട്ടിയാണ് ഇലക്ഷനിൽ ജയിച്ചതെന്നും കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെയ്ത ഓരോ തെറ്റുകൾക്കും നംതയിലിനെയും ചങ്സുവിനെയും ബോസിനെയും എല്ലാം ജയിലിൽ അടയ്ക്കുന്നു. ഇവരുടെ എല്ലാം സ്വത്ത് വകകൾ കണ്ടുകെട്ടുന്നു. ചങ്സുവിന്റെ ഭാര്യ അവരുടെ കയ്യിലുള്ള സേവിങ്സുമായി നാടുവിടുന്നതും കാണിക്കുന്നു. ലീയും ഗയോങ്ങും ഇപ്പോൾ ഒന്നിച്ചാണുള്ളത്. ഇതേസമയം സുഹോനെ ആദ്യമായി കണ്ട ബ്ലൈൻഡ് ഡേറ്റിനായി ജിസുവും കൂട്ടുകാരും ചെന്ന ആ ഒരു റെസ്റ്റോറന്റിലേക്ക് ജിസു ഇപ്പോൾ ചെല്ലുന്നു. അവിടെ അന്ന് ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന അതേ ടേബിളിലിരുന്ന് സുഹോ മരിക്കുന്നതിന് മുന്നേ കൊടുത്ത ആ ഒരു കാസറ്റ് പ്ലേ ചെയ്യുകയാണ് ജിസു. അതിൽ സുഹോ അവന് ജിസുവിനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജിസുവിനെ ആദ്യമായി കണ്ടത് സുഹോ ഉണ്ടാക്കിയ ആ ഒരു തീപ്പെട്ടിക്കൊള്ളികളും കൊണ്ടുള്ള കൊട്ടാരം തകർന്ന് വീഴാൻ തുടങ്ങിയ ആ ഒരു സമയത്താണല്ലോ. അത് തടുത്തു നിർത്താൻ സുഹോ ശ്രമിക്കുന്നത് പോലെ തന്നെ ജിസുവും ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് ജിസുവിന്റെ മുഖം സുഹോ ശരിക്കും കാണുന്നത്. അവൻ അപ്പോൾ തന്നെ അവളെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ താൻ ഒരു സാധാരണ മനുഷ്യനല്ലാത്തതുകൊണ്ട് ഒരു സ്പൈ ആയതുകൊണ്ട് തന്റെ ജീവിതത്തിലെ റിസ്കുകൾ നന്നായി അറിയാവുന്നതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. താനൊരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ അന്ന് തന്നെ ജിസുവിനെ ഡേറ്റിങ്ങിന് കൊണ്ടുപോയി സാധാരണ കപ്പിൾസിനെ പോലെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം തങ്ങൾക്കും ജീവിക്കാമായിരുന്നു എന്ന് സുഹു അതിൽ പറയുന്നു. ഇതെല്ലാം കേട്ട് ജിസു അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. തുടർന്ന് ഒരു റെസ്റ്റോറന്റിലിരുന്ന് സുഹു പാട്ടുപാടുന്നതായും ജിസു അത് കേട്ടിരിക്കുന്നതായും ജിസു സങ്കല്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സ്നോ ഡ്രോപ്പ് എന്ന ഈ ഒരു ഡ്രാമയുടെ അവസാനത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.